നമസ്കാരം. ഈ സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണത്തിൽ ഫോൺ രേഖകൾ, ഇപ്പോൾ ഈ സോളാർ കേസിലും ഫോൺ രേഖകളായിരുന്നല്ലോ വലിയ ചർച്ചാ വിഷയം. ഫോൺ രേഖ എടുക്കുമ്പോൾ ഈ സരിതയെ 100 വട്ടവും 1000 വട്ടവും അതുപോലെ തന്നെ മണിക്കൂറുകൾ 1, 2, 3 മണിക്കൂറുകളും 5, 6 മണിക്കൂറുകളും വിളിച്ചവരും അതുപോലെ തന്നെ സന്ദേശങ്ങൾ അയച്ചവരും ഒക്കെ തന്നെ ആരോപണ വിധേയരായിട്ടുണ്ട്. അക്കാലത്തെ മന്ത്രിമാരും പല കോൺഗ്രസ് നേതാക്കളുമൊക്കെ അവരുടെയൊക്കെ പേരുകൾ ചാനൽ ചർച്ചകളിൽ ഇവിടുത്തെ സഖാക്കന്മാർ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുമുണ്ട്. ഇതിപ്പോൾ സ്വപ്നയെ ആരൊക്കെ വിളിച്ചു, സ്വപ്നയെ ആരൊക്കെ എത്ര തവണ വിളിച്ചു, ഏതൊക്കെ നമ്പറുകളിലേക്ക് വിളിച്ചു, എത്ര മണിക്കൂർ സംസാരിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ സന്ദേശങ്ങൾ വാട്സപ്പായാലും എന്ത് സന്ദേശമായാലും എന്തൊക്കെ സന്ദേശങ്ങൾ അയച്ചു, അതുകൂടി നോക്കണ്ടേ? ഇപ്പോൾ ഇവർ ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു വലിയ ഈ സ്വർണ്ണക്കടത്ത് കേസെന്ന് നമ്മൾ ഇങ്ങനെ പറയുമെങ്കിലും, അല്ലെങ്കിൽ ഇവർ മുൻകൈയെടുത്ത് ഇവരുടെ നേതൃത്വത്തിൽ സ്വർണം കടത്തിയതൊന്നുമല്ല എന്നുള്ള കാര്യം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. ഇവർ ആർക്കോ വേണ്ടി ചെയ്തതാണ്, അതാരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും കസ്റ്റംസും ഒക്കെ ശ്രമിക്കുന്നത്. അത് തീർച്ചയായും കണ്ടുപിടിക്കുകയും ചെയ്യും. അത് എത്ര വലിയ കൊമ്പനായാലും കുലകൊമ്പനായാലും പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവിടെ ഉടായ്പ പണികളും അതുപോലെ തന്നെ സഖാക്കന്മാരുടെ ഇതുപോലെയുള്ള തരികിടകളും മറ്റു കാര്യങ്ങളൊന്നും, ഉദ്യോഗസ്ഥരുടെ ഉടായ്പും ഒന്നും ഇവിടെ നടക്കില്ല. ഇത് ആള് വേറെയാണ്. അപ്പോൾ ഇത് ആരൊക്കെ എങ്ങനെയൊക്കെ ഈ സ്ത്രീയെ വിളിച്ചു ബന്ധപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു പ്രാഥമിക വിവരങ്ങളൊക്കെ തന്നെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്, ചില സമൂഹ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമായി അതിന് തെളിവുകളില്ല, പക്ഷേ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് ഇതാണ്. അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അതായത് മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയായ ഡോക്ടർ കെ ടി ജലീൽ ആണ് ഈ സ്വപ്ന സുരേഷിനെ ഏറ്റവും അധികം വിളിച്ചതും ഏറ്റവും കൂടുതൽ നേരം സംസാരിച്ചതും എന്നുള്ള ചില സൂചനകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വപ്ന ഏറ്റവും കൂടുതൽ വിളിച്ചത് മന്ത്രി കെ ടി ജലീലാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കടത്തിൽ മുഖ്യഗണിയായ സ്വപ്ന സുരേഷിനെ നിരവധി പേർ സഹായിച്ചു. അതിലേറ്റവും പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് തത്വമയി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുതൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ വരെ നീളുന്നതാണ് ഈ സ്വപ്ന ചേച്ചിയെ സഹായിച്ചവരുടെ പട്ടിക. എല്ലാവരും സഹായിച്ചു, സഹായം കൊണ്ട് മൂടി. കൊള്ളാമല്ലേ? ഒരു നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും സമ്പദ് വ്യവസ്ഥയും സമാധാനാന്തരീക്ഷത്തെയും തകർക്കുന്ന ഒരു പ്രവൃത്തി, അതിന് കൂട്ടുചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീയെ സഹായിക്കാൻ ഇവിടെ എത്ര പേരാണ്? ഈ ഗൂഢാലോചനയിൽ ഇവർക്കെല്ലാം പങ്കുണ്ടോ? അന്വേഷിക്കും, അന്വേഷിച്ച് കണ്ടുപിടിക്കും. സ്വപ്ന ഏറ്റവും കൂടുതൽ തവണ ഫോണിൽ വിളിച്ചത് മന്ത്രി കെ ടി ജലീലാണ്. 100-ലധികം തവണ സ്വപ്നയുടെ ഫോണിലേക്ക് ജലീൽ മന്ത്രിയുടെ ഫോണെത്തി. തിരിച്ചും നിരവധി കോളുകൾ ലഭിച്ചു എന്ന റിപ്പോർട്ടുണ്ട്. കേസിൽ പ്രതിയാക്കപ്പെട്ട എല്ലാവരുടെയും കോൾ ലിസ്റ്റ് കസ്റ്റംസ് ശേഖരിച്ചു. അതിൽ നിന്നാണ് 100-ലധികം തവണ, വളരെ കുറഞ്ഞ കാലത്തായിരിക്കും, 100-ലധികം തവണ മന്ത്രി കെ ടി ജലീൽ ഈ സ്ത്രീയെ വിളിച്ചു എന്ന് ഇപ്പോൾ പറയപ്പെടുന്നത്. സ്വപ്ന സുരേഷ് പ്രധാന സംഘാടകയായി നിറഞ്ഞു നിന്ന പല പരിപാടികളുടെയും പ്രധാന ആസൂത്രകൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ കേരള സന്ദർശനമാണ് ഇതിന് തുടക്കം. അന്നു മുതലാണ് വിളി തുടങ്ങിയത്. കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിലീറ്റ് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജലീലാണ് സുൽത്താനെ ക്ഷണിച്ചുകൊണ്ടുവന്നത്. കേരളസഭ, അതുപോലെ കൊച്ചിയിലും തിരുവനന്തപുരത്തും നടന്ന വികസന ഉച്ചകോടികൾ എന്നിവയുടെ സംഘാടനത്തിലും മന്ത്രിയും സ്വപ്നയും ഒന്നിച്ച് ചേർന്നു നിന്നാണ് പ്രവർത്തിച്ചത് എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു വേള ചിലപ്പോൾ ഇതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഇത്തരമൊരു പ്രവൃത്തി നടക്കും എന്നുള്ള കാര്യം ചിലപ്പോൾ മന്ത്രിക്കും അറിവുണ്ടാവുകയില്ല, മന്ത്രിയുടെ ഓഫീസിനും അറിവുണ്ടാവുകയില്ല. പക്ഷേ മന്ത്രി ജലീലിനെ മുൻനിർത്തി ആരോ കളിച്ചതാണോ, അല്ലെങ്കിൽ മന്ത്രിയെ ആരെങ്കിലും ഇത് ഏൽപ്പിച്ച് വിട്ടതാണോ, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു മന്ത്രിയല്ലേ, 100-ലധികം തവണയൊന്നും ഒരു സംഘാടകയെ വിളിക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിച്ചുകൊള്ളും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഇതൊക്കെ ശരിയാക്കിക്കൂടി. എന്തൊക്കെയായാലും ഇപ്പോൾ കോൾ ലിസ്റ്റ് കിട്ടിയിരിക്കുന്നു. ആരൊക്കെ ആരെയൊക്കെ എത്ര തവണ വിളിച്ചു, എത്ര നേരം സംസാരിച്ചു എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ കസ്റ്റംസിൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്നാണ് 100-ലധികം തവണ പല പരിപാടികളുമായി ബന്ധപ്പെട്ടും, അത് പല പരിപാടികൾ ആസൂത്രണം ചെയ്ത പല പരിപാടികളാണ്, അതിലൊക്കെ ഈ സ്ത്രീ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെയായാലും വിളിയും ഈ വിളിച്ചുകൂട്ടലുമൊക്കെ ദാ കണക്കുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നു. സന്ദേശങ്ങൾ സഹിതം ഇനിയും പുറത്തു വരും മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ. അതുപോലെ തന്നെ വിശദ വിവരങ്ങളൊക്കെ തന്നെ ഡൽഹിയിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നുമൊക്കെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും ഇതിനകത്ത് ആരുടെയൊക്കെയോ കറുത്ത കൈകളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതറിഞ്ഞോ അറിയാതെയോ എത്ര പേരാണ്, പാർട്ടി സെക്രട്ടറിയുടെ മകൻ വരെ, പാർട്ടി സെക്രട്ടറിയുടെ മകൻ മന്ത്രി, എത്ര പ്രമുഖരായ ആൾക്കാരാണ് ഈ സ്ത്രീയെ സഹായിക്കാനെത്തിയത്? ഈ സ്ത്രീയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നമ്മുടെ ശിവശങ്കർ ജിയുടെ കാര്യം അറിയില്ലേ? എം ശിവശങ്കർ, മുൻ IT സെക്രട്ടറി, എങ്ങനെയാണ് IAS കിട്ടിയത്? എല്ലാവരും ധരിച്ചത് അദ്ദേഹം പരീക്ഷ എഴുതി പാസ്സായതെന്നാണ്. കൺഫേർഡ് IAS ആണെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മനസ്സിലായത്. അതായത് പലരെയും തട്ടിമാറ്റി, പലരെയും ഒതുക്കി ഈ മനുഷ്യന്
ഐ എ എസ് കൺഫേർഡ് ആക്കി കൊടുക്കുന്നതിൻ്റെ 15 പേരുടെ ലിസ്റ്റാണ് കൊടുക്കുന്നത്. നമുക്കറിയാം ഒരു വർഷം 15 പേരുടെ ലിസ്റ്റാണ് കേരള സർക്കാർ യു പി എസ് സിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും കൊടുക്കുന്നത്, മാനവ വിഭവശേഷി വകുപ്പിനും കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അവരുടെ യോഗ്യതയും പ്രവൃത്തി പരിചയവും ഒക്കെ മുൻനിർത്തിയാണ് കൺഫേർഡ് ഐ എ എസ് കൊടുക്കുന്നത്. ഈ കൺഫേർഡ് ഐ എ എസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുമ്മാ ഇരുന്നങ്ങ് ഐ എ എസ് വാങ്ങിക്കുകയല്ല, ഡെപ്യൂട്ടി കളക്ടറായി 5 കൊല്ലം, അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആ പ്രവൃത്തി പരിചയം, അതുപോലെ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി പദവിയിൽ എനിക്ക് തോന്നുന്നത് ഡെപ്യൂട്ടി സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, അങ്ങനെ പല പല ലെവലിൽ വന്ന് അവസാനം എത്തി ആ രീതിയിലാണ് ഈ കൺഫേർഡ് ഐ എ എസ് കൊടുക്കുന്നത്. ആ പദവിക്കൊരു പ്രത്യേക ഒരു പ്രാധാന്യമുണ്ട് ഈ കൺഫേർഡ് ഐ എ എസിനും. ഈ പരീക്ഷ എഴുതി എടുക്കുന്നത് പോലെയല്ല, അത് കിട്ടണമെങ്കിൽ അത്ര എളുപ്പമല്ല. അങ്ങനെ ചില ആളുകളെ മനഃപൂർവ്വം തഴഞ്ഞാണ് കേരള സർക്കാർ ഇദ്ദേഹത്തിന് ഐ എ എസ് കൊടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചത് എന്ന റിപ്പോർട്ട്, ഈ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസും ഞങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് എത്ര പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കൂ. കാരണം ഇവിടെ ആർക്കും എങ്ങനെയും ഐ എ എസ് കിട്ടും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതായത് സർക്കാരിന് വേണ്ടി ഇതുപോലെയുള്ള ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എത്രയും പെട്ടെന്ന് ഐ എ എസ് കിട്ടും. അതിനുവേണ്ടി നടക്കുന്ന കുറച്ച് ആൾക്കാരുമുണ്ട്. പിണറായിയും ശിവശങ്കറുമായുള്ള അവിശുദ്ധ ഇടപെടലുകൾക്ക് 2 ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായ ശ്രീ ആർ എസ് ശശികുമാർ, അദ്ദേഹമാണ് ഈ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത്. 2 ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്, ഐ എ എസ് പദവിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയതിന് പിന്നിൽ എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമുണ്ട്. വളരെ കാര്യമായി തന്നെ ഇന്നലെ ആ പോസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ എംബഡ് ചെയ്ത ലിങ്കാണ് തത്വമയി ന്യൂസ് നൽകിയത്. അപ്പോൾ അത് തീർച്ചയായും അത് ഈ ഒരു പ്രാധാന്യത്തോടെ തന്നെ അത് കാണേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. 2000 ആണ്ടിലാണ് ഇദ്ദേഹത്തിന് ഐ എ എസ് പദവി ലഭിക്കുന്നത്. ആ വർഷം തന്നെ 5 കൺഫേർഡ് ഐ എ എസ് ഒഴിവുകൾ യു പി എസ് സി കേരളത്തിൽ നിന്ന് ലിസ്റ്റ് ചെയ്തു. ഇതിനായി 15 പേരുടെ പട്ടിക സമർപ്പിച്ചു യു പി എസ് സിയിലേക്ക്. എന്നാൽ ഈ പട്ടികയിലെ 17ാം സ്ഥാനക്കാരനായിരുന്നു ശിവശങ്കർ. തുടർന്ന് പട്ടികയിൽ 15ാം സ്ഥാനത്തുണ്ടായിരുന്ന നടേശൻ എന്ന ഡെപ്യൂട്ടി കളക്ടറെ അനാവശ്യമായി സസ്പെൻഡ് ചെയ്തു, 16ാമനെ അവഗണിച്ചു. 17ാമനായ ശിവശങ്കറിൻ്റെ പേര് തിരികെ കയറ്റുകയായിരുന്നു എന്നാണ് ഈ ആർ എസ് ശശികുമാർ എന്ന ആരോപിക്കുന്നത്. അദ്ദേഹം വളരെ കാര്യമായി തന്നെ, അതായത് കേരള ക്യുസാറ്റ് സിൻഡിക്കേറ്റ് അംഗമായിരുന്നു ആർ എസ് ശശികുമാർ. കേരള യൂണിവേഴ്സിറ്റിയുടെയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും സിൻഡിക്കേറ്റ് അംഗവും മുതിർന്ന ഒരു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനുമായിരുന്നു ഈ ആർ എസ് ശശികുമാർ. അദ്ദേഹമാണ് ഈ ഒരു കാര്യം ആരോപിച്ചത്. മാത്രമല്ല, ഈ ശിവശങ്കറിന് എങ്ങനെ ബിരുദം ലഭിച്ചു അതുകൂടി പരിശോധനാ വിധേയമാക്കണം എന്ന ചില വാദങ്ങൾ കൂടി വരുന്നുണ്ട്. ഇത് എല്ലാം തരികിടയാണ്. നമ്മുടെ സ്വപ്നചേശിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് മുതൽ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ത് നോക്കിയാലും എല്ലാം കള്ള സർട്ടിഫിക്കറ്റാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റി അത് വ്യക്തമായി തന്നെ പറഞ്ഞു, ഇങ്ങനെയൊരു വിദ്യാർത്ഥി ഇവിടെ പഠിച്ചിട്ടില്ല എന്ന് അവർ കസ്റ്റംസിനെയും അതുപോലെ എൻ ഐ എയും രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. എല്ലാം വ്യാജം, സർട്ടിഫിക്കറ്റുകൾ വ്യാജം, പദവികൾ വ്യാജം, എല്ലാം വ്യാജം, സർവം വ്യാജമായി. അതിനിടയ്ക്ക് ഫോൺ കോളുകൾ, അന്വേഷണങ്ങൾ, സന്ദേശങ്ങൾ, സഹായ ഹസ്തങ്ങൾ എന്തൊക്കെയാണല്ലേ, എല്ലാം പുറത്തു വരും. ഇനിയും പലതും പുറത്തു വരും, പുറത്തു വന്നുകൊണ്ടേയിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.